എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസറിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് LVDT, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ, മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഇത് വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണ്. യൂസ്ഡ് ടു മെഷർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോമർ ആൻഡ് ഇറ്റ് ഹാസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ്. പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഒക്കെയുള്ള ഒരു ട്രാൻസ്ഫോമറാണിത് LVDT. പ്രൈമറി വൈൻഡിങ്സും സെക്കൻഡറി വൈൻഡിങ്സും ഒക്കെ ഉള്ള ഒരു ട്രാൻസ്ഫോമറാണിത് LVDT. ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ബിക്കോസ് ഔട്ട്പുട്ട് ഈസ് ദി ഡിഫറൻസ് ഓഫ് ദി വോൾട്ടേജ് പ്രസൻറ്റ് ഇൻ ദി ടു സെക്കൻഡറി വൈൻഡിങ്സ്. ഇതൊരു ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമറാണ്. ഇവിടെ എന്തുണ്ടാവും? രണ്ട് സെക്കൻഡറി വൈൻഡിങ്ങിനുള്ള വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആണെന്ത് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. രണ്ട് സെക്കൻഡറി വൈൻഡിങ്ങിനുള്ള വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആണെന്ത് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആണ്. രണ്ട് സെക്കൻഡറി വൈൻഡിങ്ങിനും വരുന്ന വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആണെന്ത് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതുകൊണ്ടാണെന്ത് ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. LVDT കൺവേർട്സ് ലീനിയർ മോഷൻ ഇൻറ്റു ഇലക്ട്രിക്കൽ സിഗ്നൽ. LVDT ലീനിയർ മോഷൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. LVDT ലീനിയർ മോഷനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമറിന് മുമ്പിൽ ലീനിയർ വേരിയബിൾ എന്ന പേര് കൂടി വന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് ട്രാൻസ്ഫോമർ ആൻഡ് എ കോർ. ട്രാൻസ്ഫോമർ 3 coils, എ പ്രൈമറി ആൻഡ് 2 secondary. ഇപ്പോൾ LVDTക്ക് മെയിനായിട്ട് 2 components ആണ് വരുന്നത്, ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ കോറും. ട്രാൻസ്ഫോമർ എന്നെന്താണ്? അതിൽ മെയിനായിട്ട് 3 coils ആണ് വരുന്നത്, ഒരു പ്രൈമറി കോയിലും 2 secondary coils. പ്രൈമറി ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 2 secondary വിച്ച് ആർ സിമ്മട്രിക്കൽ ആൻഡ് വൗണ്ട് ഇൻ സീരീസ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഹെൻസ് കോൾഡ് ആസ് സീരീസ് ഓപ്പോസിറ്റ് വൈൻഡിങ് അപ്പം പ്രൈമറി വരുന്നത് 2 secondary ഇടയിലായിട്ടാണ്. നമ്മുടെ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ 2 secondary S1 S2, അതിൻ്റെ നടുവിൽ പ്രൈമറി പി എന്ന് രേഖപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം പ്രൈമറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടായിരിക്കുമെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ സീരീസ് ഓപ്പോസിറ്റ് വൈൻഡിങ്സ് എന്നുകൂടെ ആ വൈൻഡിങ്ങിനെ പറയാറുണ്ട്. ഇതാണ് LVDT ഒരു ഫിഗർ. അതിൽ സെൻട്രലിൽ നമുക്കൊരു കോറ് കാണാൻ കഴിയും. S1 ഉം S2 ഉം സെക്കൻഡറി വൈൻഡിങ്സ് ആണ്. ആ S1-ൻ്റെയും S2-ൻ്റെയും ഇടയിലൊരു പ്രൈമറി വൈൻഡിങ് പി ഉണ്ട്. കൺസ്ട്രക്ഷനിൽ നമ്മൾ നോക്കേണ്ട 2 main components കോറും അതുപോലെ ട്രാൻസ്ഫോമറും ആണ്. ട്രാൻസ്ഫോമറിന് 3 windings ഉണ്ട്, ഒരു പ്രൈമറി വൈൻഡിങ്ങും 2 secondary windings. ഇറ്റ് ഹാസ് പ്രൈമറി കോയിൽ ആൻഡ് കണക്റ്റഡ് ടു AC സോഴ്സ്. കോയിൽസ് ഹാവ് ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് S1 ആൻഡ് S2. അപ്പോൾ നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങിനെ PA ഒരു AC സോഴ്സായിട്ട് കണക്റ്റ് ചെയ്യും. ദെൻ AC വോൾട്ടേജ് സപ്ലൈ ചെയ്യും. AC വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് സെക്കൻഡറി വൈൻഡിങ്സിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. കോയിലിന് S1 ആയാലും S2 ആയാലും നമ്പർ ഓഫ് ടേൺസ് ഈക്വൽ ആയിരിക്കും. എത്ര ടേൺസ് ഉണ്ട് എന്നത് ഈക്വൽ നമ്പർ ആയിരിക്കും. S1-ൽ എത്ര ടേൺസ് ഉണ്ടോ അത്രയും തന്നെ ടേൺസ് S2-ലും ഉണ്ടായിരിക്കും. 2 secondary coils ആർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ ഇൻ സീരീസ് സോ ദാറ്റ് ദി നെറ്റ് ഇൻഡ്യൂസ്ഡ് EMF ഓഫ് ദി 2 secondary coils ബിക്കം. 2 secondary coils സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നെറ്റ് ഇൻഡ്യൂസ്ഡ് EMF E0 = ES1 - ES2 എന്ന് എഴുതാം. ഇവിടെ E0 എന്താണ്? നെറ്റ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ES1 എന്ന് പറഞ്ഞാൽ എന്താണ്? S1-ൽ ഇൻഡ്യൂസ് ആയിട്ടുള്ള EMF ആണ്. ES2 എന്ന് പറഞ്ഞാൽ എന്താണ്? S2-ൽ ഇൻഡ്യൂസ് ആയിട്ടുള്ള EMF ആണ്. വെൻ ദി AC സോഴ്സ് ഈസ് ആക്ടിവേറ്റഡ് AC സ്റ്റാർട്ട് ഫ്ലോയിങ് ത്രൂ ടു ദി കോയിൽ ഡ്യൂ ടു വിച്ച് വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ AC സോഴ്സ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് AC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ AC കോയിലൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ AC കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. വെൻ ദിസ് വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻട്രാക്ട് വിത്ത് ദി സെക്കൻഡറി കോയിൽ, AEMF ഈസ് ഇൻഡ്യൂസ്ഡ് വിത്ത് 2 secondary coils. ഈക്വൽ EMF ഗെറ്റ്സ് ഇൻഡ്യൂസ്ഡ് ഇൻ ബോത്ത് കോയിൽസ് ES1 = ES2. ഈ വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് സെക്കൻഡറി കോയിൽസായ S1-ലും S2-ഉം ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതുവഴി സെക്കൻഡറി കോയിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഈക്വൽ EMF ആണ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുക.
ഇനീഷ്യലി കോഡ് ഇസ് ഇൻ ദി സെൻറ്റർ ഡ്യൂ ടു വിച്ച് നെറ്റ് ഇ എം എഫ് ഓഫ് എസ് വൺ ആൻഡ് എസ് ടു ദാറ്റ് ഈസ് ഇ സീറോ ഈക്വൽ ടു ഇ എസ് വൺ മൈനസ് ഇ എസ് ടു ഈക്വൽ ടു സീറോ. അപ്പം ഇനീഷ്യലി കോഡ് സെൻറ്ററിലായിരിക്കും, അപ്പോൾ നെറ്റ് ഇ എം എഫ് എന്തായിരിക്കും? ഇ സീറോ ഈക്വൽ ടു ഇ എസ് വൺ മൈനസ് ഇ എസ് ടു, അതായത് ഈക്വൽ ടു സീറോ ആയിരിക്കും. ദിസ് പൊസിഷൻ ഓഫ് ദ കോർ ഈസ് നൾ പൊസിഷൻ. അപ്പം കോറ് സെൻറ്ററിൽ നിൽക്കുന്ന ആ ഒരു പൊസിഷനാണ് നൾ പൊസിഷൻ എന്ന് വിളിക്കുക. ഇഫ് വി മൂവ് ദ കോർ ടു ദി റൈറ്റ് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് എസ് ടു ബിക്കം ഗ്രേറ്റർ ദാൻ എസ് വൺ, ദാറ്റ് ഈസ് ഇ എസ് വൺ ലെസ് ദാൻ ഇ എസ് ടു. സെൻറ്ററിൽ നിൽക്കുന്ന കോറിനെ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ടുവിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് കൂടും, അതായത് ഇ എസ് വൺ ലെസ് ദാൻ ഇ എസ് ടു. ഇഫ് വി മൂവ് ദി കോർ ടു ദി ലെഫ്റ്റ് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് എസ് വൺ ബിക്കംസ് ഗ്രേറ്റർ ദാൻ എസ് ടു, ദാറ്റ് ഈസ് ഇ എസ് വൺ ഗ്രേറ്റർ ദാൻ ഇ എസ് ടു. കോറിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എസ് വണ്ണിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് കൂടും, അതായത് ഇ എസ് വൺ ഗ്രേറ്റർ ദാൻ ഇ എസ് ടു ആയിരിക്കും. ഇത്രയാണ് നമുക്ക് എൽ വി ഡി ടിയിൽ പഠിക്കാനുള്ളത്, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമറിൽ.